പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ പോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ്. ടോൾ വഴി സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് 2 ലക്ഷത്തോളം രൂപ വരെ പിഴ അടയ്ക്കാനായി വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുന്നത്. അരുണാലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. അരുൺ, എന്തിനാണ് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് ഈ സ്കൂളുകൾക്ക് അയച്ചിട്ടുള്ളത്? എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? രജനി, 2022 മാർച്ച് 9 മുതൽ 2024 സെപ്റ്റംബർ 9 വരെയുള്ള കണക്കാണ് ഈ നോട്ടീസിൽ, വക്കീൽ നോട്ടീസിൽ പറയുന്നത്. പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ അനധികൃതമായി സർവീസ് നടത്തിയെന്ന കാരണം കാണിച്ചാണ് നിരവധി വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് എത്തിയിരിക്കുന്നത്. 120,000 രൂപയും 12% പലിശയും ഉൾപ്പെടെ 15 ദിവസത്തിനകം അടയ്ക്കണം എന്നാണ് നിർദ്ദേശം. ചിലർക്ക് 190,000 മുകളിലാണ് ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും എന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. ടോൾ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ പേരിലാണ് ഈ ഉടമകൾക്കൊക്കെ, വാഹനത്തിന് ഉടമകൾക്കൊക്കെ ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും ഈ ടോൾ വഴി സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് സർവീസ് നടത്തിയ ഈ വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ പിഴ ചുമത്തിയത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ വാഹന ഉടമകളാണെങ്കിലും സ്കൂൾ അധികൃതരൊക്കെ ആണെങ്കിലും പറയുന്നത്. ശരി, എന്തായാലും ഇതിലൊരു പ്രതികരണം കൂടെ ഉണ്ട്, അതുകൂടെ കേൾക്കാം. അവിചാരിതമായിട്ട് പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു വക്കീൽ നോട്ടീസ് വരുവാനിടയായി. അതിൻ്റെ വെളിച്ചത്തിൽ അതിൽ ഉണ്ടായ വിഷയം ഓരോ വണ്ടിക്കും 1 ലക്ഷത്തിൽ പരമായിട്ട് 1 ലക്ഷം 2 ലക്ഷം 2 ലക്ഷം രൂപ വരെയുള്ള പലിശ സഹിതമുള്ള ഒരു ഫൈനാണ് അവിടെ ഈടാക്കിയിരിക്കുന്നത്. മാർച്ച് 2022 മുതൽ മാർച്ച് 2024 വരെ ഈ കാലയളവിലേക്ക് നമ്മുടെ തൃശ്ശൂർ എക്സ്പ്രസ് ഹൈവേയുടെ പന്നിയങ്കര ടോൾ പാസയിൽ നിന്ന് അവരുടെ ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങളുടെ സ്കൂൾ വാഹനങ്ങൾക്ക്, അതിലെ കടന്നു പോകുന്ന സ്കൂൾ വാഹനങ്ങൾക്ക് വഴിയുണ്ടായി. അതിൽ വന്നിരിക്കുന്ന വാഹനങ്ങൾക്ക് പല രീതിയിലും 2 ലക്ഷം രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ 1 ലക്ഷം രൂപ വരെ അങ്ങനെ പല എമൗണ്ടുകളായിട്ട് ഇവർ ടോൾ എന്ന് പിരിക്കാൻ തുടങ്ങിയത് അന്ന് ആ കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ 2024 വരെയുള്ള ചാർജാണ് അതിന് 10 നോട്ടീസ് മുഖാന്തരം. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ പോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് അരുൺ ആലത്തൂർ നൽകിക്കൊണ്ടിരുന്നത്.